ആരാ, എന്താ ഇവിടെ? സൂപ്രൻ സാറിനെ കാണാൻ വന്നതാ. എന്തായത്, ഇതൊന്നും ഇവിടെ പാടില്ലെന്ന് അറിയില്ലേ? അത് സാറാ അറിയാതെ. എന്തിനാ സുഹൃത്തെ ഇതൊക്കെ വലിച്ച് ശരീരം കളയുന്നേ? കുറേ നാൾ കഴിഞ്ഞ് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ അന്ന് ഇതൊന്നും വേണ്ടായിരുന്നു തോന്നിയിട്ട് വല്ല പ്രയോജനമുണ്ട്? ഏ, വല്ലാത്തൊരു കഷ്ടം തന്നെ. പാവപ്പെട്ട ഒരു പെണ്ണിനെ വണ്ടിയിൽ കയറ്റി പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്ത് നിന്നെയൊക്കെ തല്ലിക്കൊല്ല ആളില്ലാത്തോണ്ടാ? ഞാൻ ആർക്കും കൊട്ടേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഓ, അതുകൊണ്ടായിരിക്കും ഇവിടെ വന്ന് കിടക്കണത്. മാറി മാറി വരുന്ന പാർട്ടിക്കാരെ പ്രീതിപ്പെടുത്താൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് കിടക്കേണ്ടി വരില്ലായിരുന്നോ? താനത് പറഞ്ഞേ ശരിയാ. തെളിവുകളില്ലാതെ കുറ്റം മാത്രം ആരോപിച്ച തന്നെ നിയമവ്യവസ്ഥകളുടെ മറവിൽ ഇതിനകത്ത് തളച്ചപ്പോ കുറ്റം ചെയ്ത മന്ത്രിക്കും പള്ളിയിലച്ഛനും ജുവലറി ഉടമയ്ക്കും വരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും അവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ എല്ലാവരും ഭയക്കുന്നു. താൻ വിഷമിക്കാതെ, സത്യം ഒരു നാൾ വെളിപ്പെടും. അന്ന് തൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിയ കൈകൾ തനിയെ താഴും, ഉറപ്പ്. പക്ഷേ ഇന്ന് എനിക്കുണ്ടായ പരിഹാസവും അപമാനവും അന്ന് മാറില്ലല്ലോ. ജോലി ചെയ്യുമ്പോ ശ്രദ്ധിക്കണ്ടേ? ഇത് കുഴപ്പമില്ല, ശ്രദ്ധ ഒന്ന് മാറിയതാ. മോളെ കുറിച്ചൊന്ന് ഓർത്തുപോയി. എന്റെ മോള് വീട്ടിൽ തനിച്ച. നിയമത്തിന്റെ സുരക്ഷിതത്വത്തിൽ കാളൂരാനെ പോലുള്ള വക്കീലന്മാരുടെ പിൻബലത്തിൽ ചാവിന്ദ സ്വാമിയെ പോലുള്ളവർ ഇവിടെ തിന്നുകൊഴുത്ത് സസുഖം വാഴുമ്പോൾ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവനെ കിട്ടിയ വാക്കത്തി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ മാധവേട്ടന് കിട്ടിയതോ ജീവപര്യന്തം. മാറും മാധവേട്ട, എല്ലാം മാറും. ഈ നിയമവും നിയമവ്യവസ്ഥകളും എല്ലാം. സാരമില്ല മാധവേട്ട, പോട്ടെ, വിഷമിക്കണ്ട. മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ ഇതിനകത്തൊന്ന് കഷ്ടപ്പെടണമായിരുന്നു. സുധി, ഞാൻ ചെയ്തത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല. കഞ്ചാവ് മൂത്ത് എന്റെ അച്ഛനെയും അമ്മയെയും ഞാൻ ചെയ്ത തെറ്റി തിരുത്തിക്കൊണ്ടുള്ള ഈ പശ്ചാത്താപം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ശരി. മറ്റന്നാളല്ലേ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നേ? അതെ, മക്കളെ കണക്കൊതിയേ. ഇനിയെങ്കിലും മോഷണമൊക്കെ നിർത്തി അന്തസ്സായി പണിയെടുത്ത് ജീവിക്ക്. പലനാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടുമ്പോഴുള്ള അവസ്ഥ ഇപ്പൊ മനസ്സിലായില്ലേ? സാബുരൂ.
നിങ്ങളിപ്പോ കണ്ടതല്ല ഈ ഞാൻ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പോലീസ് ഓഫീസറാവുക എന്നത്. എന്നാൽ കാലം എനിക്ക് കരുതി വച്ചത് മറ്റൊന്നായിരുന്നു. സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാട്ടി സമ്പന്നന്മാരോട് എതിർത്തപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നെ കൊടുക്കാനുള്ള വഴികൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്ന കാര്യം. പണത്തിനുമീതെ പരന്തം പറക്കില്ലെന്ന് യാഥാർത്ഥ്യമായ നിമിഷങ്ങൾ. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും വിട്ട് നാളെ ഞാൻ ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. ഒരു ദിവസത്തേക്കെങ്കിലും എൻ്റെ ആഗ്രഹം സാധിച്ചു തന്ന സൂപ്രണ്ട് സാറിനും അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിയമത്തെ അന്നും ഇന്നും എന്നും ഞങ്ങൾ ദൈവത്തെ പോലെ കാണുന്നു. എന്നാൽ ഇവിടെ മാറേണ്ടത് നിയമവ്യവസ്ഥകളാണ്. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.